ഹലോ ഫ്രണ്ട്സ്, ഞാൻ രമ്യ സൂചി. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞിരുന്നു പി സി ഒ ഡി പി സി ഒ എസിൻ്റെ ഫുഡിൻ്റെ ക്രമീകരണങ്ങൾ. ഇപ്പോൾ നമ്മൾ പറയുന്നത് എക്സസൈസിനെ കുറിച്ചാണ്. അപ്പോൾ സ്ത്രീകളിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 30 വർഷത്തിന് ഇങ്ങോട്ട്, അതായത് മുന്നിലല്ല, നമ്മൾ ഇപ്പം ഈ നമ്മൾ പ്രസൻറ്റ് സിറ്റുവേഷൻ വരെ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. സ്ത്രീകളിൽ പരമാവധി എക്സസൈസിൻ്റെ കുറവ് കാണപ്പെടുന്നു. അതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ രോഗങ്ങളുടെ കാരണം. മുമ്പുള്ള സ്ത്രീകളായാലും കുട്ടികളായാലും, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ വളരെയധികം കളിക്കാനൊന്നും പോയിട്ടില്ല, എങ്കിലും ആ ഒരു കാലഘട്ടത്തിന് മുന്നോട്ടുള്ള കാലഘട്ടത്തിലൊക്കെ തന്നെ കുട്ടികൾ കളികളിലൊക്കെ ഏർപ്പെടുമായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മൊബൈലിലായിരിക്കും, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലായിരിക്കും, അതുമല്ലെങ്കിൽ ടിവിയുടെ മുന്നിലായിരിക്കും. അവർക്ക് പുറത്തു പോയൊരു കളി അങ്ങനെ ആ ഒരു ഇത് ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുപോലെ സ്ത്രീകൾക്കായാൽ തന്നെയും പണ്ടുള്ള സ്ത്രീകൾ അരകല്ലിലായിരുന്നു അരച്ചിരുന്നത്, ഇപ്പോഴത്തെ സ്ത്രീകൾ മിക്സിയിൽ. അതുപോലെ തന്നെ വെള്ളം കോരുന്നതിന് മോട്ടർ, പണ്ട് സ്ത്രീകൾ വെള്ളം കോരുമായിരുന്നു, നെല്ല് കുത്തുമായിരുന്നു. ഇതൊക്കെ തന്നെ ഇതൊക്കെ നല്ലൊരു എക്സസൈസുകളായിരുന്നു. ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ഒരു വ്യായാമവും ഇല്ലാത്തതാണ് മെയിനായിട്ടും ഇപ്പോഴുള്ള രോഗങ്ങൾക്ക് കാരണം. അതേ വ്യായാമങ്ങളുടെ കുറവ് മൂലമാണ് ഇപ്പോഴും ഈ പി സി ഒ ഡി ഉണ്ടാവാനും കാരണമായിട്ടുള്ളത്. അപ്പോൾ ഈ പി സി ഒ ഡി ഉണ്ടാകാതിരിക്കാനും അത് ഉണ്ടായിട്ടുള്ളവർക്ക് അത് മാറാനും എക്സസൈസിലൂടെയും കഴിയും. മരുന്നുകൾ അല്ലാതെ എക്സസൈസിലൂടെ തന്നെ ഈ രോഗം ചെറുതായിട്ടുള്ളവർക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇതിന് ചെയ്യേണ്ടുന്നത് രാവിലെ നടക്കുക. നടക്കുക എന്നുള്ളത് എല്ലാ അസുഖങ്ങൾക്കും എല്ലാ ഡോക്ടർമാരും പറയുന്നതാണ്, നടത്തം നല്ലൊരു വ്യായാമമാണെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ നാളെ രാവിലെ എണീച്ച് 1 മണിക്കൂർ നടക്കുക, അടുത്ത ദിവസം നമ്മൾ നടക്കാതിരിക്കുക, അതൊരിക്കലും ഒരു നല്ല എക്സസൈസ് രീതിയല്ല. നമ്മളെ കൊണ്ട് ഇപ്പോൾ 10 മിനിറ്റേ നമ്മളെ കൊണ്ട് ആ ഒരു എക്സസൈസ് നടക്കാൻ പറ്റുന്നുള്ളൂ എങ്കിൽ നമ്മൾ അത് കൃത്യമായ സമയത്ത് നമ്മൾ മോർണിംഗിൽ ഒരു 6 മണിക്ക് ആണ് നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ, നമ്മൾ ആഹാരം ഒന്നും കഴിക്കാതെ വെള്ളം പോലും കുടിക്കാതെ വേണം ഈ പി സി ഒ ഡിക്കാർ എക്സസൈസ് ചെയ്യാനായിട്ട്. അതുപോലെ ഡാൻസിങ് നല്ലൊരു എക്സസൈസ് ആണ്. എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞത് നടക്കുക അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുക എന്ന്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു നല്ലൊരു വ്യായാമമാണ്. നമുക്കിപ്പോൾ ഡാൻസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റൂമിൽ തന്നെ, നമുക്ക് പുറത്തോട്ടൊന്നും പോകേണ്ടെന്ന് ആവശ്യമില്ല, നമ്മുടെ റൂമിൽ തന്നെ ഡാൻസ് ചെയ്യാവുന്നത്. നമ്മൾ ചെയ്യുന്ന ജോലി ഒരിക്കലും ഒരു എക്സസൈസ് ആവില്ല. നമ്മൾ ഡെയിലി കൃത്യസമയത്ത് ചെയ്യുന്ന ഒരു വ്യായാമം, അതിനെയാണ് നമ്മൾ ഡെയിലി എക്സസൈസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ രാവിലെ എണീറ്റു മുറ്റം തൂത്തു, അതൊരു ഒരിക്കലും ഒരു വ്യായാമമാവുന്നില്ല. ചിലപ്പോൾ നമ്മൾ നാളെ രാവിലെ 6 മണിക്കായിരിക്കും മുറ്റം തൂക്കുന്നത്, അടുത്ത ദിവസം നമ്മൾ ഉച്ചയ്ക്കായിരിക്കും തൂക്കുന്നത്, അതിനടുത്ത ദിവസം നമ്മൾ വൈകിട്ടായിരിക്കും, അതൊരിക്കലും ഒരു വ്യായാമമാവുന്നില്ല. നമ്മൾ ഡെയിലി ഒരേ ടൈമിൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ എക്സസൈസിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് നമ്മൾ ചെയ്യാവുന്നത് ആയിട്ടുള്ള എക്സസൈസ് എന്ന് പറയുന്നത് ഡാൻസ് ചെയ്യുക എന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഫോണിൽ നമുക്ക് യൂട്യൂബിലൊക്കെ കാണാം സൂംബ. അപ്പോൾ അതിൽ ചെയ്യാൻ പറ്റുന്ന ഹെവി ആയിട്ടുള്ളത് ചെയ്യേണ്ട, ലൈറ്റ് ആയിട്ടുള്ള ഡാൻസുകളുണ്ട്. നമുക്ക് നമ്മുടെ സിനിമാ പാട്ടുകളൊക്കെ തന്നെ ഇട്ടിട്ട് അവർ ഡാൻസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നോക്കി ഒന്ന് എക്സസൈസ് ചെയ്താൽ നന്നായിരിക്കും. പിന്നെ നടക്കുക. നമുക്കിപ്പോൾ കയറ്റം ഇറക്കമല്ലാത്ത സ്ഥലങ്ങളിലുള്ളവർക്ക്, നിരപ്പായ വഴികളുള്ളവർക്കാണെങ്കിൽ നടത്തം നല്ലൊരു വ്യായാമമാണ്. അത് നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ നമ്മുടെ ജോയിൻസിന്, ഇപ്പോൾ അസ്ഥി സംബന്ധമായ അസ്ഥി തേയ്മാനം അങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാനും, ഈ പി സി ഒ ഡിക്ക് തന്നെയല്ല, നമുക്കുള്ള നടത്തം നമ്മളെ പല രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഡെയിലി നടക്കുക. നടക്കാൻ പറ്റാത്ത കുട്ടികൾക്കാകുമ്പോൾ അവർക്ക് കൂടുതൽ ഇഷ്ടം ഡാൻസ് ചെയ്യാനായിരിക്കും, അപ്പോൾ അവരെ കൊണ്ട് ഡാൻസ് ചെയ്യിക്കുക. അതുപോലെ മാക്സിമം കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന തരത്തിലുള്ള, അത് കുട്ടികൾക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ ജോലികൾ അവരെ കൊണ്ട് ചെയ്യിക്കുക. അപ്പോൾ അവർക്ക് അതൊരു എക്സസൈസും ആവും, ജോലികൾ ചെയ്യാനുള്ള ഒരു മടിയും. അതൊരു ടിപ്പ് കൂടിയാണ് ഞാൻ അമ്മമാർക്ക് പറഞ്ഞു തരുന്നത്, അതൊരു അവർക്ക് ജോലി ചെയ്യാനുള്ള ഒരു മടിയും മാറിക്കിട്ടും. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ 2 പേരുണ്ട് എനിക്ക്, അവരെ കൊണ്ട് ഒരാൾക്ക് ഒരു ജോലി അവർക്ക് പറഞ്ഞു, ഒരാൾ ഈ ജോലി ചെയ്യും, അടുത്ത ആളിന് അവൾ ചെറിയ കുട്ടിയെ കൊണ്ട് അവൾക്ക് പറ്റുന്ന ഒരു ജോലി കൊടുക്കും. അപ്പോൾ രണ്ടുപേരും അത് മത്സരമില്ലാതെ, അപ്പോൾ അവർക്ക് ഞാൻ കൊടുക്കുന്ന ജോലി ആകുമ്പോൾ അവരത് ചെയ്യും. പക്ഷെ അവർ തന്നെ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ അവർക്ക് അതിലൊരു മത്സരം വരുന്നുണ്ട്. ആ നീ ചെയ്ത ജോലി വലുത്, ഞാൻ ചെയ്ത ജോലി വലുത്, അങ്ങനെ അവരിൽ ഒരു മത്സരം ഉണ്ടാക്കാതെ അവർ ചെയ്യുന്ന ജോലിയിൽ ഒരു ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ട് അവരെ കൊണ്ടത് ചെയ്യിക്കുക. അപ്പോൾ അവർക്കൊരു വ്യായാമവും ആയി മാറും. അപ്പോൾ ആ ഒരു വ്യായാമത്തിലൂടെ നമ്മുടെ കുട്ടികളുടെ രോഗത്തെ നമുക്ക് മാറ്റി നിർത്താനും, അതുപോലെ തന്നെ അവരുടെ ഒരു നല്ല ഒരു സ്വഭാവം, അതായത് മടിച്ചല്ലാത്ത രീതിയിൽ, ഒരു മടി പിടിച്ചിരിക്കുന്ന രീതിയിൽ നിന്ന് മാറ്റിയെടുക്കാനും നമുക്ക് കഴിയും.
അപ്പോൾ ഈ പി സി ഒ ഡി നമുക്ക് മാറ്റി നിർത്തിയാൽ കുട്ടികളുടെ സ്ട്രെസ്, ഈ പി സി ഒ ഡി ഉള്ള കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം തളർച്ചയൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾ പീരീഡ്സ് ഒക്കെ കഴിയുമ്പോൾ കുട്ടികളിൽ ഭയങ്കര ക്ഷീണമൊക്കെ തോന്നും. അപ്പോൾ അവർക്ക് അത് പഠിക്കുന്നതിനും അവർക്ക് ഒരു അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം ഒരു ഡൗൺ ആയി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, എക്സർസൈസ് ഡെയിലി ചെയ്യിക്കുക. അത് നമ്മൾ അമ്മമാരും ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ അമ്മമാരിലും ഈ പി സി ഒ ഡി കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്കൊപ്പം നമ്മളും ചെയ്യുക. നമ്മൾ കൂടെ ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾക്കും അതൊരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നും. പിന്നെ ഇപ്പോൾ സ്കൂളുകളിലൊക്കെ തന്നെ യോഗ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. എൻ്റെ മോള് യോഗ എനിക്ക് ഇങ്ങോട്ട് പഠിപ്പിച്ചു തരാറാണ് ചെയ്യുന്നത്. പക്ഷെ അവൾ ചെയ്യുന്നത്രയും എന്നെ കൊണ്ട് അതിൻ്റെ ഒരു പകുതി പോലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാറില്ല. എങ്കിലും അവള് എന്നെ പഠിപ്പിക്കുമ്പോൾ ഞാനത് പഠിക്കുന്നു എന്നാകുമ്പോൾ ആ ഒരു എക്സസൈസ് അവളിൽ നടന്നു പോകുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് അവൾ ടീച്ചറും ഞാൻ സ്റ്റുഡൻറ്റുമായിട്ട് അവളെ കൊണ്ട് ആ ഒരു യോഗ എക്സസൈസ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ എല്ലാ അമ്മമാരും ശ്രദ്ധിക്കുക. പിന്നെ എനിക്ക് ഇനി പറയാനുള്ളതെന്ന് വെച്ചാൽ, ടീനേജേഴ്സ് അതായത് നമ്മുടെ പെൺമക്കൾ പ്രായമാകുമ്പോൾ, അതായത് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്തരത്തിലുള്ള ഫുഡുകളാണ് അവർക്ക് ആ ഒരു ടൈമിൽ നമ്മൾ കൊടുക്കേണ്ടതെന്നാണ്. അതിനെക്കുറിച്ച് അറിവില്ലാത്ത കുറേ അമ്മമാരുണ്ടാവും. എനിക്കും ആദ്യമൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എൻ്റെ മോൾക്ക് ഒരു 10 വയസ്സായ സമയം മുതൽ അവളിൽ നിന്ന് മുതിർന്ന കുട്ടികളുള്ള അമ്മമാരുടെ അടുത്ത് ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് പേരോട് ഞാൻ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം നല്ലത് ഞാൻ സെലക്ട് ചെയ്തിട്ടാണ് എൻ്റെ മോൾക്ക്, എൻ്റെ മോളിപ്പോൾ പീരീഡ് സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോൾ ഒരു 1 ഇയറായി. അപ്പോൾ ഞാൻ ആ തരത്തിലാണ് എൻ്റെ കുട്ടിക്ക് ഫുഡുകളൊക്കെ കൊടുത്തത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഇനി വരുന്ന വീഡിയോകൾ ഷെയർ ചെയ്യാം. അതുപോലെ അതൊക്കെ എങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തതെന്നും നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം. അതുപോലെ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും അമർത്തുക. അത് ആദ്യമായി കാണുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പ്രത്യേകം ശ്രദ്ധിക്കണം.